ജിബിനെ, എടാ ജിബിനെ, എന്റെ സെയ്തലവി, നിനക്കതൊരു നിത്യ തൊഴിലായല്ലോ. ആ പഹേനെ കൊണ്ട് തോറ്റണ്ടല്ലോ ചെമ്മേ. കൂടി പോകേണ്ട ചക്കന, 3 ദിവസമായി വള്ളം കണ്ടിട്ട്. ഞങ്ങളൊക്കെ പഠിപ്പിക്കാൻ മടി പെടപ്പാടല്ലോ. 4 അക്ഷരം പഠിച്ചിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇത് കൊമ്പത്തായനെ ചെമ്മേ. ഏതായാലും നനഞ്ഞതല്ലേ സെയ്തലവി, ഇനി അങ്ങോട്ട് കുളിച്ചിട്ടങ്ങോട്ട് കയറിക്കോളി. എനിക്ക് പറ്റൂലെന്റെ ലച്ചമ്മേ, പുഴത്ത് കുളിച്ചാലേ എനിക്ക് പനി വരും. പിന്നെ നിന്റെ മോനെ പറഞ്ഞിട്ട് എന്താ കാര്യം? നടക്കു മോനെ. ഏതാ അമ്മ ആ 4 അക്ഷരം? സത്താറിന്റെ വാപ്പ പറഞ്ഞല്ലോ 4 അക്ഷരം പഠിച്ച വലിയ ആളാവും. അത് അയാളോട് തന്നെ ചോദിക്കണം. എന്താ അച്ഛാ ഈ വിപ്ലവം എന്ന് പറഞ്ഞ? എന്താ മോൻ, എവിടുന്ന് കിട്ടി ഇപ്പൊ ഈ വാക്കൊക്കെ? പലയിടത്തും വായിച്ചിട്ടും ഉണ്ട്, പ്രസംഗിക്കുന്നവര് പറയണേ കേട്ടിട്ടും ഉണ്ട്. അച്ഛനെ വിൽക്കാൻ ഈ നെല്ലിക്കയും മാങ്ങയൊക്കെ എന്നും കിട്ടണം. അത് വാങ്ങാൻ എന്നും ആൾക്കാരും ഉണ്ടാവണം. അതിനുള്ള ഈ ഭൂമിയും നിലക്കണം. നമ്മളെ വാസേട്ടന്റെ പീടിയല്ലേ, അവിടെ എന്നും അരി ഉണ്ടാവണം. അത് വാങ്ങാൻ നമുക്ക് പറ്റേമോ? മാത്രമല്ല, മനസമാധാനത്തോടെ നമുക്കൊക്കെ ജീവിക്കുകയും വേണം. അച്ഛൻ എന്തായി പ്രസംഗിക്കുന്നവരെ പോലെ പറയുന്നേ? ഇപ്പൊ അതൊക്കെ പ്രസംഗാ മോനെ. എന്നാണാവോ ഈ ഓട്ടോ ഒന്ന് നിക്കുക? അച്ഛാ ഞാൻ ഈ വൈക്കാണേ. ആ കളിച്ചാർന്ന് സ്കൂളിലെത്താൻ നേരം വൈകരുത്. എവിടെ പോയി? നിറച്ചുറുമ്പിനെ കാണുന്നില്ലല്ലോ.
ചോറയുടെ ഇരിപ്പുണ്ടേ, എനിക്ക് സ്കൂളിൽ പോണം, ഞാൻ പോവാ. ഈ പുസ്തകത്തിന് എന്താ വില? 50 രൂപ. എന്ത് വേണോ? ഇവനൊക്കെ എങ്ങനെ പഠിപ്പിക്കാം? 4 അക്ഷരം പഠിച്ചിരുന്നെങ്കിലേ ഈ എവിടെങ്കിലൊക്കെ എത്തിപ്പോയന്. എബ്രഹാം ലിങ്കൻ ഒരു ദരിദ്ര ബാലനായിരുന്നു. മരംവെട്ടുകാരനായിരുന്നു ലിങ്കന്റെ പിതാവ്. തെരുവുവിളക്കിന്റെ ചുവട്ടിലിരുന്നായിരുന്നു പാഠങ്ങൾ വായിച്ചു പഠിച്ചത്. അങ്ങനെ പഠിച്ചാണ് പിൽക്കാലത്ത് അമേരിക്കയുടെ പ്രസിഡന്റായത്. ആരായിരുന്നു എബ്രഹാം ലിങ്കൻ? ജിബിൻ പറയൂ. പുസ്തകം വളർത്തിയ കുട്ടി. സൈലൻസ് സൈലൻസ്. ജിബിൻ പറഞ്ഞതാണ് ശരി. വായിച്ചും പഠിച്ചും വളർന്നാണ് ഓരോരുത്തരും മഹാന്മാരായത്. വായനയാണ് മനുഷ്യനെ പൂർണ്ണനാക്കുന്നത്. യഥാർത്ഥത്തിൽ പുസ്തകം വളർത്തിയ കുട്ടിയാണ് മഹാനായ എബ്രഹാം ലിങ്കൻ. വാസേടാ, ഒരു സോഡ. സമയത്രേ, ഒരു മണിയായി. വേഗം സ്കൂളിലേക്ക് പോട്ടെ, രണ്ട് കച്ചവടം കിട്ടുന്ന സമയ. ഇങ്ങോട്ട് വാ, നിന്നെ ഇന്ന് ശരിയാക്കി. തള്ളല്ലേ തള്ളല്ലേ തള്ളല്ലേ. ആ കയ്യാട്ട് കയ്യാട്ട് കയ്യാട്ട്. തിരക്കൂട്ടല്ലേ. എന്താ എന്താ വേണ്ടേ? വിട്ടോ വിട്ടോ, കുട്ടികളെ പഠിപ്പിക്കാണ്ട് വിട്ടോ. അരിക്കൊക്കെ എന്താ വില? 22, 25, 30, 32. കപ്പയ്ക്ക് എന്താ വില? 6 രൂപയാ. 6 രൂപയെ ഒരു 2 കിലോ.
ഇങ്ങനെ പോയാൽ ചോറ് തിന്നൂല. പന്ത്രണ്ടല്ലേ, പിന്നെ തരാം. ബാസോട്ടാ, ഉപ്പിട്ടൊരു സോഡ എടുത്തേ. ദുബായിൽ എനിക്ക് ഇങ്ങനെ പത്രം വായിക്കണമെങ്കിൽ കയ്യിൽ പെപ്സി ആണോ? ആ ശീലങ്ങളൊക്കെ മാറ്റുന്നാണ് കുഞ്ഞാലെ നല്ലത്. പറ്റേ, 100 rupees. ആ നിങ്ങൾ ബേജാറാണ്ട. ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം എനിക്ക് വിസ ഇങ്ങ് വരും. എന്താ ആ പുസ്തകം? ഈ പുസ്തകമാണോ? ഇപ്പൊ വേണ്ട. മോനെ, ദാ ജിബിൻ സത്താന്ന് കണ്ടോ? അവൻ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. മറ്റേ കളി ഞാൻ കണ്ടു. ആ ഇത് മതി, വെറും കളിയുള്ളു, കൂടിയില്ല നല്ല ചില പഠിക്കൂല. വല്യമ്മേ, വല്യമ്മേ, എന്റെ മോ വന്നോ? മോനെ, ഞാനൊരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കറിയാ. നാരങ്ങ മുട്ടായി നല്ല രുചിയാ. തിന്നോ. വല്യമ്മ ഞാൻ പോട്ടെ. ഇന്ന് എൻ്റെ മോന് മഞ്ചാടി. ഹായ്, ഞാൻ പോട്ടെ. വരണേ മോനെ. അമ്മേ, പുതിയ വീട്ടിൽ താമസക്കാർ വന്നിട്ടുണ്ട്. അവിടെ ഒരു കുട്ടിയുണ്ട്. ആ ഞാനറിഞ്ഞ്, പട്ടണത്തിലെ നാശാന്ന് അറിഞ്ഞ്. അമ്മേ, ഞാൻ ആ കടയിലൊരു പുസ്തകം കണ്ടുവച്ചിട്ടുണ്ട്. 50 rupees വില. 10 rupees കൂടെ കിട്ടിയാ വാങ്ങായിരുന്നു. എന്താ പഠിക്കാനുള്ളതാണോ? 10 rupees കൂടെ കിട്ടിയാ ഞാനത് വാങ്ങും.
അല്ല, നാളേക്കില്ല മാങ്ങി നെല്ലിക്കൊന്ന് മാങ്ങിയില്ലേ? നാളേക്കുള്ളതൊക്കെ ഉണ്ട്, അത് തീർന്നോട്ടെ. എനിക്ക് സ്കൂളിൽ പോണം, പോട്ടെ, ഞാൻ നാളെ കൊണ്ടുവരാട്ടോ. ഇതേ ഫോറിൻ മിഠായിയാ, ഓരോഹരി നിങ്ങളും തിന്നോ, ഇനി തൊട്ട് ചോറുണ്ടാവൂല. സ്കൂളിലെ ഉച്ചക്കഞ്ഞു തുടങ്ങി. വെറുതെ അല്ല ജിബിൻ സ്കൂളിൽ വരാൻ വൈകുന്നേ. ഇവരൊക്കെ എന്റെ കൂട്ടുകാരാ, ഉറുമ്പും കിളികളും ഒക്കെ ഭൂമിയുടെ അവകാശികളാ. അവരും ബഷീറാ പറഞ്ഞത്, വൈക്കം മുഹമ്മദ് ബഷീർ. സ്കൂളിൽ ബെല്ലടിച്ചു. നീ കിളികളെ ഉറുമ്പിനെയൊക്കെ നോക്കിന്നോ, ഞാൻ പോവാ. മോളെ പേരക്കാ.
എന്താടാ ആ കിളിക്കൂട്ടിലെ കുഞ്ഞുങ്ങളുണ്ട്, നമുക്ക് കയറി നോക്കാം. നീ കണ്ടോ തള്ളക്കിളി അങ്ങോട്ട് പറന്നുപോയി, ഞാൻ കണ്ടതാ. വേണ്ട ഉപദ്രവിക്കണ്ട, മനുഷ്യർ തൊട്ടാ പിന്നെ തള്ളക്കിളി കുഞ്ഞുങ്ങളെ നോക്കൂല. ആക്കെ ചുമ്മാ അറിയുന്ന. അമ്മ പറഞ്ഞതാ. ഞാൻ കയറി വെക്കാൻ പോവാ. വേണ്ട പാവങ്ങളല്ലേ, എന്തിനാ ഉപദ്രവിക്കുന്നേ, ആരും സുഖമായി ജീവിക്കട്ടെ. വളരുമ്പോ നമുക്ക് കാണാം, നല്ല ഭംഗിയാ ആകാശത്തു കൂടെ പറന്നു നടക്കുന്നതാണ്. അല്ല മാഷേ ഇതെന്ത് പറ്റി? ആ അച്ചു ഞാൻ നിന്നെ തെരഞ്ഞു വരാ, പിള്ളേരോരെ കുരുത്തക്കെട്ട് നീ ആ കട്ടർ നിർത്തിട്ട് വാ. മാഷ അവിടെ നിന്നാ മതി, ഞാൻ കട്ടർ എടുത്തിട്ട് വരാം. ആ അങ്ങോട്ട് കേറി. ഇതെന്താ ഇതെന്താ ഇതെന്ത് പറ്റി മാഷേ? ഞാൻ വിചാരിച്ചു എന്റെ മോനെ ഏറ്റവും വലിയ വില്ലൻ, ഇതെല്ലാരും കടത്തി വെട്ടല്ല എന്റെ മോനെ. ഇത് ഇവന്റെ കുഴപ്പമില്ല, ഇവന്റെ വാപ്പാന് കുഴപ്പമായിരിക്കും. എന്താ ചെയ്യ സത്താറേ? എങ്ങനെയുണ്ട് ഇപ്പോ? രണ്ടു മൂന്ന് മാസം കൂടി കിടക്കണമെന്നാ ഡോക്ടർമാർ പറയുന്നത്. വാസുവിന്റെ കടങ്ങളൊക്കെ ഇനി എപ്പോഴാ തീർക്കുക? കൊറേ ആയില്ലേ? താനിപ്പോ അതിനെപ്പറ്റി ആലോചിച്ച് ഒന്നും വിഷമിക്കണ്ട, തനിക്ക് ആവതുണ്ടാവുമ്പോ ഞാൻ അത് വാങ്ങിക്കോളാം. ഇപ്പോ സമയമായി, ഞാൻ പോട്ടെ. ഒരു ചായ? ഒന്നും വേണ്ട, ഞാൻ പോട്ടെ. മോളെ വാസട്ടും പോട്ടെ. മോളെ മോള് കഞ്ഞി കുടിച്ചോ? ഞാൻ പഠിച്ചിട്ട് കുടിച്ചോളപ്പാ. നാളെ ഡോക്ടർ അടുത്ത് പോകേണ്ട ദിവസല്ലേ. എങ്ങനെയാ ഇപ്പൊ പോവുക? വണ്ടിക്കൂലി എങ്കിലും വേണ്ടേ? രാവിലെ എവിടെയെങ്കിലും പോയി നോക്കാം. വാ മോളെ കഞ്ഞി കുടിക്കേ. എന്നെ എന്തിനാ പഠിച്ചോനെ ഇങ്ങനെ പരീക്ഷിക്കുന്നെ? അമ്മേ ഇത് കണ്ടോ, അമ്മാൻ തന്നതാ. കോൾ അടിച്ചല്ലോ, സൂക്ഷിച്ചു വെച്ചോ, അത്യാവശ്യം വരുമ്പോ എടുക്കാം. അമ്മേ ഞാനൊരു പുസ്തകം വാങ്ങിക്കോട്ടെ. അതെന്താ പുസ്തകം മോനെ, നിനക്ക് പഠിക്കാനുള്ളതാണോ? പഠിക്കാനുള്ളത് തന്നെയാ, 50 രൂപയാവല. ആ എന്നാൽ അച്ഛനോട് ചോദിക്ക്, എന്റെ അടുത്ത് അത്രയും പൈസ ഉണ്ടമ്മേ. എങ്കി പോയി വാങ്ങടാ. എന്റെ പുന്നാരം. ഓ ഈ ചെക്കന്റെ ഒരു തമാശ. ആശുപത്രി പോണ്ട ദിവസം എന്നാ? കുമാരേട്ടൻ എന്ന് നേരത്തെ ഇറങ്ങില്ലോ നബീസു. ബസ് കൂലി എങ്കിലും കരുതാതെ ഞാനിപ്പോ എന്താ പറയാ? ആ പുതിയ വീട്ടുകാരുണ്ട്, ഒരു പരിചയമില്ലാതെ ഞാൻ എങ്ങനെയാ അവരോട് ചോദിക്കുക? അഞ്ചോ പത്തോ മതിയെങ്കില്. സാരം ചേച്ചി, വേറെ മാർഗം എന്തേലും നോക്കാം. നോക്കിയപ്പോ അച്ഛന്റെ വെട്ടിയിലുണ്ടായിരുന്നു പൈസ. എനിക്ക് സ്കൂളിൽ പോണം, ഞാൻ പോട്ടെ.
അടിച്ചതാ. ആരാ ഇപ്പണി ചെയ്തത്? അയാളായിരിക്കും കുഞ്ഞാവനക്ക് പേരെ കൊടുത്ത ദുഷ്ടൻ. വലിയ മരാവണം. വരുന്നവർക്കും പോണവർക്കും ഒക്കെ തണല് കൊടുക്കണം. ഒരുപാട് കിളികൾ വന്ന് കൂടും കൂട്ടണം. മാതൃഭൂമി, ഇതോടെ എടുത്ത വാസുവേട്ടാ, ഏതാ കക്ഷി? പുതിയ വീട്ടിൽ താമസക്കാരാ. അപ്പൊ ഒന്ന് പരിചയപ്പെടണ നല്ലതാ. ആ ഒന്നെ പരിചയപ്പെടുന്നൊക്കെ കൊള്ളാം, നാട്ടില് പറയിപ്പിക്കട്ടോ. ആ വാസുവേട്ടൻ എന്നെ പറ്റി എന്താ വിചാരിച്ചേ? അല്ല എന്താ വിചാരിച്ചേ? ഞാനൊന്നും വിചാരിച്ചില്ലേ ചങ്ങാതി. മാഷേ, പുതിയ താമസക്കാരല്ലേ? അതെ. വാസുവേട്ടൻ പറഞ്ഞു. നമ്മളെ മനസ്സിലായില്ലല്ലോ. ഞാൻ കുഞ്ഞാലി, ഈ നാട്ടുകാരൻ തന്നെ. കുറെ കാലം ദുബായിലായിരുന്നു. ശമ്പളം പോരാ, അതുകൊണ്ട് തിരിച്ചു പോന്നു. ശമ്പളമുള്ള നല്ല വിസ ഉടനെ വരും. ഇവിടെ എന്തായിരുന്നു ജോലി? ബിസിനസ്. പോരാ മാഷെ, നാട്ടിൽ ഇനി പൈസ ഇറക്കിയിട്ട് ഒരു കാര്യമില്ല. എന്നാ ശരി, ഇനിയും കാണാം. ചില്ലറ വല്ലതുണ്ടോ? ഒരു 50 രൂപ. അല്ല, 100 ആയാലും മതി. ജിബിൻ, നീ മത്സരത്തിന് പേര് കൊടുത്തില്ലേ? ഇല്ല. കഴിഞ്ഞ ദിവസം അസംബ്ലി പറഞ്ഞിരുന്നില്ലേ മത്സരത്തിന് പേര് കൊടുക്കണമെന്ന്? നിന്റെ പേര് ഞാൻ കൊടുത്തോളാം. ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. തല്ലു പോലെ ചോദ്യം ചോദിക്കാം. നിങ്ങൾ പറഞ്ഞില്ലേ പഠിച്ച വെല്ലാളവണ നാലക്ഷരം? അതേതാ? ആ നാലക്ഷരം അറിഞ്ഞിട്ട് നമ്മൾ എവിടേക്ക് എത്തിപ്പോയനെ? ഒക്കെ ദൈവത്തിന്റെ കളിയാ. എണീക്ക്, നിനക്ക് ചായ കുടിക്കണ്ടേ? മാഷേ, ഞാൻ പോട്ടെ. ശരി മോനെ. മോളെ,
മോൻ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം വാങ്ങി എന്ന് കേട്ടല്ലോ, എവിടെ എടുത്തണ്ട? അത് വാങ്ങിയില്ല അച്ഛാ. എന്തേറ്റി? അമ്മ പറഞ്ഞല്ലോ പൈസയൊക്കെ ആയിട്ട് രാവിലെ പോയിണ്ടെന്ന്. പിന്നെ വാങ്ങാച്ചാ. എന്നിട്ട് മോനാ പൈസ എന്തേത്? അതച്ഛാ, ഞാൻ അച്ഛനോടും പറയാൻ എന്തെങ്കിലും കളവ് കണ്ടിരിക്കാണോ മോൻ? എന്ത് കളവ് പറഞ്ഞു മോൻ നെവീസാക്കി പൈസ കൊടുത്താലും മോൻ ചെയ്തതാ ശരി. നമുക്കിഷ്ടപ്പെട്ടതിന് ഉപേക്ഷിച്ചാണെങ്കിലും വേദനിക്കുന്നവരെ സഹായിക്കണം. പുസ്തകം നമുക്ക് പിന്നെയും വാങ്ങടാ. എന്നാല് പടച്ചോനെ, എൻ്റെ ഉപ്പാന്റെ രോഗം വേഗം മാറ്റിത്തരണേ. ജിബിൻ മത്സരത്തിൽ ജയിക്കണേ. ആ ജിബിമോണ്ടിന്റെ മനസ്സേ, അവൻ ഇട്ടുകൂട്ടി വെച്ചിരുന്ന ചില്ലറ പൈസ എടുത്ത നിങ്ങൾക്ക് മരുന്ന് വാങ്ങാൻ തന്നെ. കുഞ്ഞുങ്ങളുടെ മനസ്സ് അങ്ങനെയാ, വലിയവരല്ലേ ചീത്തയാക്കുന്നത്. ഉപ്പാ, നാളെ മത്സരം, ജിബിനും ഞാനും ഒക്കെ ഉണ്ട്. ജിബിൻ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഉപ്പാ. ഉപ്പ പ്രാർത്ഥിച്ചോളാം മോളെ. ഈ പണ്ടാരം തകർന്ന ആടുന്നേ. അയ്യോ, നാലശ്വരം പഠിക്കല്ല ഭണ്ഡാരം, അമ്പി എന്തെങ്കിലും പഠിക്കടാ. നാലശ്വരം പഠിക്കല്ല, അമ്പി എന്തെങ്കിലും പഠിക്ക. എങ്ങനുണ്ട്? ഇങ്ങോട്ട് നോക്കടാ, ദാ ഇങ്ങനെ വലിച്ചു പിടിച്ച്. ദാ ഇങ്ങോട്ട് നോക്കടാ പോത്തെ, നാലശ്വരം പഠിക്കൂല, അമ്പി ആണേലും പഠിക്കും. ഒരു ഗ്രാമോത്സവം മാങ്ങാത്തോലി. ഓ, ഇതെന്താ കിടന്ന് ആടുന്നത്? അങ്ങനെ വിടണം. എന്താ ചക്കൈ? ആ പിടിക്കട്ടാ, ഇങ്ങടേ. ആ ആ ശരിക്കും പിടിക്കടാ, പിടിക്കണ ചക്ക. ആ ആ ചെയ്യുമ്പക്ക് നേരെ. ആ നേരത്തെ നിക്കാ സത്താറ.
അയ്യോ അത് വിറ്റുപോയില്ല പോലെ. Mm-hmm.